നമസ്കാരം ഗ്രാമോച്ച വാർത്തകളിലേക്ക് ഏവർക്കും വീട് നിർമ്മാണത്തിന് ബാങ്കിൽ നിന്നും എടുത്ത വായ്പ തിരിച്ചടയ്ക്കാത്തതിന്റെ പേരിൽ വീട് ജപ്തി ചെയ്യാൻ ബാങ്ക് അധികൃതർ എത്തുന്നതിന്റെ മണിക്കൂറുകൾക്ക് മുമ്പ് യുവാവ് ജീവനൊടുക്കി മണലൂർ പഞ്ചായത്തിലെ ആറാം വാർഡ് ചെമ്പൻ വിനയന്റെ മകൻ വിഷ്ണുവാണ് വീടിനുള്ളിൽ തൂങ്ങി മരിച്ചത് വീടിന്റെ നിർമ്മാണത്തിന് പിതാവ് വിനയൻ എട്ട് ലക്ഷം രൂപ വായ്പ എടുത്തിരുന്നു ഇതിൽ പലിശയും മുതലും സഹിതം എട്ടു ലക്ഷത്തി എഴുപത്തിനാലായിരം രൂപ തിരിച്ചടച്ചിരുന്നു ബാക്കിയുള്ള ആറ് ലക്ഷം രൂപ അടയ്ക്കാൻ ബാങ്ക് ആവശ്യപ്പെട്ട് അവധി കഴിഞ്ഞിരുന്നു തുടർന്ന് ഇന്ന് വീടൊഴിഞ്ഞ് താക്കോൽ കൈമാറണമെന്ന് ബാങ്ക് അധികൃതർ ആവശ്യപ്പെട്ടിരുന്നു വീട്ടുകാർ സാധനങ്ങളെല്ലാം ഒതുക്കി ബന്ധു വീട്ടിലേക്ക് മാറാൻ തയ്യാറെടുക്കുന്നതിനിടെയാണ് യുവാവ് വീടിനുള്ളിൽ ആത്മഹത്യ ചെയ്തത് ബാങ്ക് അധികൃതരുടെ നടപടിയിൽ മനം നോന്താണ് യുവാവ് ആത്മഹത്യ ചെയ്തതെന്ന് ബന്ധുക്കൾ പറഞ്ഞു ബാങ്ക് അധികൃതരുടെ നടപടിക്കെതിരെ ആക്ഷൻ കൗൺസിൽ രൂപീകരിക്കുമെന്നും കുടുംബത്തിന് നീതി കിട്ടും വരെ സമരം നടത്തുമെന്നും വാർഡംഗം ടോണി അത്താണിക്കൽ പറഞ്ഞു മൃതദേഹം ജില്ലാ ആശുപത്രിയിലേക്ക് മാറ്റി പോസ്റ്റ്മോർട്ടത്തിന് ശേഷം നാലിന് കാഞ്ഞാനി ആനക്കാട് ശ്മശാനത്തിൽ സംസ്കരിക്കും പി എസ് സന്തോഷ് വലപ്പാട് കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റു വലപ്പാട് മണ്ഡലം കോൺഗ്രസ് കമ്മിറ്റി നടത്തിയ വിപുലമായ പ്രവർത്തക കൺവെൻഷനിലാണ് പി എസ് സന്തോഷ് മണ്ഡലം പ്രസിഡന്റായി ചുമതലയേറ്റത് എം വി വിൻസെന്റ് മുൻ എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു തൃശൂരിൽ സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തേക്ക് നിലനിർത്തുമെന്നും തൃശൂരിന്റെ മണ്ണിൽ താമര വിരിയുന്നത് മലർപ്പൊടിക്കാരന്റെ സ്വപ്നമാണെന്നും എം പി വിൻസെന്റ് ഉദ്ഘാടനം നിർവഹിച്ചുകൊണ്ട് പറഞ്ഞു പിണറായിയും നരേന്ദ്രമോദിയും ഒരു നാണയത്തിലെ രണ്ടു വശങ്ങളാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സി വി വികാസ് അധ്യക്ഷത വഹിച്ചു വലപ്പാട് മണ്ഡലത്തിന്റെ ചാർജ് വഹിക്കുന്ന ഡി സി സി സെക്രട്ടറി അനിൽ പുളിക്കൻ മുഖ്യപ്രഭാഷണം നടത്തി ഡി സി സി സെക്രട്ടറി കെ ദിലീപ് കുമാർ ബ്ലോക്ക് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റ് പി ഐ ഷൌക്കത്തലി എന്നിവർ മുഖ്യാതിഥികളായിരുന്നു മുൻ യൂത്ത് കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി शोभा मुं ब्लॉक प्रसिड्ह प्रभागर एनके गोपालन महिला जिला सैक्टरी शिभा प्रदीप कांग्रेस जिला सैक्टरी यूथ कांग्रेस नियोजक मंडल प्रसडंड अड्वकट ए वि यदन सूमेश सी ब्लॉक सी आर् अरमु एम एम इक्बा अश्विन आलपु पंचायत मेबर फातिमा सलीम अनीदीप सी जी सुरेश शरीफ वैशाख वेणुगोपा സുജിൻ കരിപ്പായി ഷെരീഫ് മാസ്റ്റർ എന്നിവർ സംസാരിച്ചു എ ശ്രീജിൽ സജിത്രൻ തൈൽ മൈത്രി വാത്സൻ അഭിലാഷ് പാലവെട്ടി എന്നിവർ സംസാരിച്ചു വാടാനപ്പള്ളിയിലെ സിഗ്നൽ ലൈറ്റ് അശാസ്ത്രീയം എസ് ഡി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി പ്രതിഷേധത്തിന്റെ ഭാഗമായി റീത്ത് സമർപ്പണം നടത്തി വാടാനപ്പള്ളി സെന്ററിൽ നിർമ്മാണം പൂർത്തിയാക്കി അഞ്ച് വർഷം കഴിഞ്ഞിട്ടും പ്രവർത്തിക്കാത്ത സിഗ്നൽ ലൈറ്റിൽ എസ് ഡി പി ഐ പഞ്ചായത്ത് കമ്മിറ്റി റീത്ത് സമർപ്പിച്ചു മുപ്പത് ലക്ഷത്തോളം രൂപ ചിലവഴിച്ച് പണി പൂർത്തിയാക്കിയിട്ടും ഇതുവരെ പ്രവർത്തിക്കാൻ കഴിയാത്തത് വാഠാനപ്പള്ളി സെൻ്ററിൽ സിഗ്നൽ ലൈറ്റ് അപ്രയോഗികമാണെന്നതിനാൽ ആണ് അശാസ്ത്രീയമായി നടപ്പിലാക്കിയ പദ്ധതി പൂർണ്ണമായും കമ്മീഷനു വേണ്ടിയും രണ്ടായിരത്തി പത്തൊമ്പതിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ കേവല രാഷ്ട്രീയ താല്പര്യം ലക്ഷ്യം വെച്ചായിരുന്നതിനാലും തന്നെ ചിലവായ തുക മുഴുവൻ പദ്ധതി പാസാക്കിയ ജനപ്രതിനിധികളിൽ നിന്നും ഉദ്യോഗസ്ഥരിൽ നിന്നും തിരിച്ചുപിടിക്കണമെന്ന് പ്രതിഷേധ സംഗമം ആവശ്യപ്പെട്ടു പ്രതിഷേധത്തിന് എസ് ടി പി ഐ വാടാനപ്പള്ളി പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ആഷിഫ് എ എം സെക്രട്ടറി മുഫസൽ ട്രഷററും പതിനെട്ടാം വാർഡ് മെമ്പറുമായ നൌഫുൽ വലിയ എന്നിവർ നേതൃത്വം നൽകി കണ്ടശങ്കടുവിൽ ശ്രീനാരായണ ഭക്തസംഘത്തിന്റെ ആഭിമുഖ്യത്തിൽ കാവടി മഹോത്സവവും പാനകപൂജയും നടത്തി കരിയന്നൂർ പരമേശ്വരനും കോട്ടപ്പടി സുരേന്ദ്രനും നാഗസുരത്തിന് നേതൃത്വം നൽകി വിളക്കാട്ടത്തിന് ഭാസ്കരൻ താണിക്കുടവും നേതൃത്വം നൽകി രാവിലെ കടവിൽ നിന്നും കാവടിയാട്ടം പുറപ്പെട്ട് ക്ഷേത്രത്തിലെത്തി അഭിഷേകത്തോടെ സമാപിച്ചു പ്രസിഡന്റ് വി വി ഷൺമുഖൻ സെക്രട്ടറി സഹേഷ് ട്രഷറർ എ കെ രാജൻ എന്നിവർ നേതൃത്വം നൽകി മണപ്പുറം ഫൗണ്ടേഷൻ നിർധനരായ കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി മണപ്പുറം ഫൗണ്ടേഷൻ വലപ്പാട് ഗ്രാമപഞ്ചായത്തിലെ നിർധനരായ കുടുംബത്തിന് സ്നേഹഭവനം നിർമ്മിച്ചു നൽകി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ സി പ്രസാദ് സ്നേഹഭവനത്തിന്റെ താക്കോൽ കുടുംബത്തിന് നൽകി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു മണപ്പുറം ഫൗണ്ടേഷന്റെ സി എസ് ആർ ഹെഡ് ശിൽപാട്രീസ സിബാസ്റ്റിൻ പദ്ധതി വിശദീകരണം നടത്തി തലിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ മല്ലികാദേവൻ ദേവൻ സി പി ഐ ലോക്കൽ സെക്രട്ടറി എ ജി സുഭാഷ് എന്നിവർ ചടങ്ങിന് ആശംസകൾ നേർന്നു ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ വസന്ത ദേവദാൽ എന്നിവർ പങ്കെടുത്തു ആധുനിക സൗകര്യങ്ങളോട് കൂടിയ നാനൂറ്റി അൻപത് സ്ക്വയർ ഫീറ്റ് വീടാണ് കുടുംബത്തിന് നിർമ്മിച്ചു നൽകിയത് മണപ്പുറം ഫൗണ്ടേഷന്റെ സി എസ് ആർ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഭവനങ്ങൾ നിർമ്മിച്ചു നൽകുന്നത് തളിക്കുളം ഗ്രാമപഞ്ചായത്തും തൃശൂർ ജില്ലാ ശുചിത്വ മിഷനും സംയുക്തമായി മാലിന്യമുക്തം നവകേരളം ക്യാമ്പയിന്റെ ഭാഗമായി സ്നേഹത്തിരം ബീച്ച് ക്ലീനിംഗ് ഡ്രൈവ് സംഘടിപ്പിച്ചു തലിക്കുലം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കെ പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു തലിക്കുലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ഐ സജ്ജിത ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു പരിസര ശുചിത്വത്തിന്റെ കാര്യത്തിൽ പൊതുജനങ്ങൾക്ക് അവബോധം സൃഷ്ടിക്കുക വ്യക്തികൾ ഉല്പാദിപ്പിക്കപ്പെടുന്ന മാലിന്യങ്ങൾ പൊതുവിടങ്ങളിലും ജലസ്രോതസ്സുകളും വലിച്ചെറിയാതിരിക്കുക എന്നതാണ് ക്യാമ്പയിനിന്റെ പ്രധാന ലക്ഷ്യം ഇതിന്റെ ഭാഗമായി പഞ്ചായത്ത് പരിധിയിൽ വീടുന്ന ടൂറിസം കേന്ദ്രങ്ങൾ മാലിന്യമുക്തമാക്കുക എന്ന ലക്ഷ്യം വെച്ചുകൊണ്ടാണ് സ്നേഹതീരം ബീച്ച് ക്ലീനിങ് ഡ്രൈവ് സംഘടിപ്പിച്ചത് തലിക്കുളം ഗ്രാമപഞ്ചായത്ത് വികസന സ്റ്റാന്റിംഗ് കമ്മിറ്റി ചെയർമാൻ എ എം മെഹാബൂബ് ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കല ടീച്ചർ വാർഡ് മെമ്പർമാരായ സന്ധ്യ മനോഹരൻ ഐ എസ് അനിൽകുമാർ ഷാജി ആലുങ്ങൾ തലിക്കുലം കുടുംബാരോഗ്യ കേന്ദ്രത്തിലെ ഡോക്ടർ അജയ് രാജ് തൊഴിലുറപ്പ് പ്രവർത്തകർ ആശാവർക്കർമാർ ആരോഗ്യ പ്രവർത്തകർ പൊതുപ്രവർത്തകരും ശുചിത്വ യജ്ഞത്തിൽ പങ്കെടുത്തു മാലിന്യ സംസ്കരണത്തിന്റെ ചുമതലയുള്ള ഹെൽത്ത് ഇൻസ്പെക്ടർ സിനി കെ ചടങ്ങിൽ സംബന്ധിച്ചു ഗ്രാമീണ അവസാനിക്കുന്നു നമസ്കാരം